ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. പ്രാണൻ്റെ ഖേദങ്ങൾ എന്നൊരു വാക്ക് കേട്ടു ഒരാശ്രമത്തിലെ നടുമുറ്റത്ത് വെച്ച്. വരാന്തയിൽ ഇടനാഴിയിലൊരു മനുഷ്യൻ, വയോധീനായൊരു മനുഷ്യൻ കൂഞ്ഞിപ്പിടിച്ചിരുന്ന് തേങ്ങുന്നുണ്ട്. ദാരിദ്ര്യമോ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലുമൊക്കെ ദുരന്തമാണോ, ദുരന്തങ്ങളോ പരിമിതികളോ ഒക്കെയാണ് ആ മനുഷ്യനെ കരയിപ്പിക്കുന്ന ചിന്തിക്കുകയാണ് യുക്തിഭദ്രം. അതുകൊണ്ട് തന്നെ ആശ്രമത്തിൻ്റെ ആചാര്യനോട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടോ അദ്ദേഹത്തിന്? അപ്പോൾ ആചാര്യൻ പറഞ്ഞു, അത്തരം ആവശ്യങ്ങളിലല്ല, ആ മനുഷ്യൻ്റെ പ്രാണൻ്റെ ഖേദമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പ്രാണൻ്റെ ഖേദോ? അങ്ങനൊരു വാക്ക് കാര്യമായിട്ട് പരിചയിച്ചിട്ടുള്ള വാക്കല്ല. എന്താണതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എത്തേണ്ട ഇടങ്ങളെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കുകയും അവിടെ എത്താൻ പറ്റിയില്ല എന്നുള്ള തോന്നലുകളും നിസ്സഹായതയും കൂടിയൊക്കെ ചേർന്ന് മനുഷ്യനെ കരയിപ്പിക്കുന്നതിന് വിളിക്കുന്ന വാക്കാണ് പ്രാണൻ്റെ ഖേദം. എന്തോ ആ ഒരു വിശദീകരണം അങ്ങനെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞു. എനിക്ക് തോന്നുന്നു കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരും എന്തോ ചില പ്രാണൻ്റെ ഖേദങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. പല അളവിലും പല രീതിയിലും പല പുറംചട്ടുകളിലുമൊക്കെ മനുഷ്യൻ കൊണ്ട് നടക്കുന്നത് ഈ പ്രാണൻ്റെ ഖേദങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു. നമുക്കറിയാവുന്ന ശരികളോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയാതെ പോവുക, ഔന്നത്യമുള്ള ജീവിതം സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ പുഴുക്കളെ കണക്ക് എഴഞ്ഞു പോകേണ്ടി വരിക, പ്രാണൻ്റെ ഖേദങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല, ഒരു അന്ത്യവുമില്ല. വേദപുസ്തകത്തിൽ യേശു പറയുന്ന ചില തിരുവചനങ്ങൾക്ക് ചില പൊരുത്തങ്ങളുണ്ട്. ഒരു നാല് തിരുവചനങ്ങളുണ്ട്. ആ നാല് തിരുവചനങ്ങളുടെ പ്രത്യേകത, അതിനകത്ത് യേശു അഡ്രസ്സ് ചെയ്യുന്നവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. വേദപുസ്തകം പഠിക്കുമ്പോൾ അതിന് കൊടുക്കുന്നൊരു വിശദീകരണം ഇങ്ങനെയാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചപ്പോഴൊക്കെ യേശു സ്വീകരിച്ചൊരു രീതിയായിരുന്നു ഇങ്ങനെ പേര് റിപ്പീറ്റ് ചെയ്യുക. പക്ഷെ അതിങ്ങനെ കുറച്ച് മെഡിറ്റേഷനിൽ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ മനുഷ്യൻ്റെ നിസ്സഹായതയുമായി ബന്ധപ്പെട്ട യേശുവിൻ്റെ ഒരു സങ്കടമൊക്കെ അതിനെ മറന്നേക്ക് വരുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞെന്നാൽ ആ പ്രാണൻ്റെ ഖേദങ്ങളിലേക്കുള്ള സൂചനയായിട്ട് ആ വരികൾ മാറുന്നുണ്ട്. ഏതൊക്കെയാണതെന്ന് വളരെ വേഗത്തിൽ നിന്ന് ഓർമ്മിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ശമയോനെ ശമയോനെ ഈ രാവിലെ സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റി നടക്ക് പാറ്റും. നമുക്ക് വേണ്ടായില്ലെങ്കിലും നമ്മളതിനകത്ത് മാറി നടക്കാൻ ശ്രമിച്ചാലും ഏതൊക്കെയോ പ്രലോഭനത്തിൻ്റെ വീശുമുറങ്ങളിൽ നിങ്ങളുടെ ചെറിയ പ്രാണം പെട്ടുപോകുന്നുണ്ട്. അതിനകത്ത് നീ പെട്ടുപോകാതിരിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് യേശു പറയുക. മനുഷ്യൻ ചെന്ന് ചാടുന്ന, അവന് കാര്യമായിട്ട് താല്പര്യമില്ലാത്ത ചില ഗണികളൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ ഇതിൻ്റെ പിന്നിലെ സൂചന. വീണ്ടുമുണ്ട് ജെറുസലേം നോക്കി കരയുന്നുണ്ട്, ജെറുസലേം ജെറുസലേം നീ സമാധാനത്തിൻ്റെ മാർഗങ്ങൾ എന്തുകൊണ്ട് കേട്ടില്ല? ഇപ്പോഴും വലിയ വയലേഷൻ്റെ കഥകൾ ആ പാലസ്തീനൻ ദേശത്തു നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ഗർഭസ്ഥ ശിശുക്കളിലേക്ക് പോലും പാഞ്ഞു പോകുന്ന വെടിയുണ്ടകളുടെ കഥകളൊക്കെ നവമാധ്യമങ്ങളിലൊക്കെ ആ ചിത്രങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഭൂമിയുടെ വലിയൊരു മുറിവിൻ്റെ പേരാണ് ജെറുസലേം. അവിടെ ഇങ്ങനെ യുദ്ധങ്ങൾക്ക് അവസാനമില്ല, വെടിയുണ്ടയുടെ ആ ഒച്ചകൾ അവിടെ നിലക്കുന്നില്ല. നമുക്ക് കാര്യമായിട്ട് ഒരു യുദ്ധമോ പടയോട്ടങ്ങളോ അഭിമുഖീകരിക്കാത്ത നമുക്കത് പറയുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാവില്ല. നമ്മളുടെ ആ ചെറിയ ചെറിയ യുദ്ധങ്ങളുമായി ബന്ധപ്പെടുത്തി കാണേണ്ടതല്ല ഇത്തരം ദേശങ്ങൾ കടന്നു പോകുന്ന യുദ്ധഭീഷണി. ഒരുപക്ഷെ നമ്മുടെ ദേശത്ത് നമ്മൾ കാര്യമായിട്ട് യുദ്ധം അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അതും മറ്റൊരു പ്രാണൻ്റെ ഖേദോ? സമാധാനമാണ് പ്രധാനമെന്ന് എല്ലാവരും കരുതുകയും എന്നിട്ടും യുദ്ധക്കണികളിൽ പെട്ടു പോവുക, വെറുപ്പിൽ പെട്ടു പോവുക, ആ ദുരന്തങ്ങളുടെ ഇരയാവുക, മറ്റൊരു ഖേദോ? ആർക്കാണ് അറിയാത്തത് സമാധാനത്തിനാണ് ഇനി ഊഴം കൊടുക്കേണ്ടത്, സമാധാനമാണ് പ്രധാനം, അതാണ് നിലനിൽക്കുന്നതൊക്കെ ആർക്കും അറിയാത്തത്. പക്ഷെ നമ്മുടെ അറിവുകൾ നമ്മൾ രക്ഷിക്കുന്നില്ല. നിശ്ചയമായിട്ടും കണ്ണു നിറയാതിരിക്കുന്ന എങ്ങനെയാണ്? പിന്നെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, സാവൂൾ സാവൂൾ നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? തങ്ങൾ വിശ്വസിക്കുന്ന ശരികൾക്ക് വേണ്ടി അതിനുവേണ്ടി വലിയ പടയോട്ടങ്ങൾ നടത്തുന്ന മനുഷ്യരെ മറ്റുള്ളവരിൽ വീഴ്ത്തുന്ന വയലേഷൻ, അതിൻ്റെയൊക്കെ ഒരു സൂചനയായത്. ആ കൃത്യമായിട്ട് ആ വാക്കുകൂടി നമ്മൾ ശ്രദ്ധിക്കണം, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? സാവൂൾ ആരെയും പീഡിപ്പിച്ചിട്ടില്ല, അയാളിങ്ങനെ കൂട്ടുപോകുന്നു മാത്രമേ ഉള്ളൂ. എന്തായാലും അയാൾ ക്രിസ്തുവിനെ ഒരിക്കലും പീഡിപ്പിച്ചിട്ടില്ല, ക്രിസ്തുവിനെ നാം അറിഞ്ഞിട്ട് പോലും ആരെയും പീഡിപ്പിച്ചിട്ടില്ല. എന്നിട്ടും നീ എന്നെ പീഡിപ്പിക്കുന്ന എന്തിനെന്ന് ചോദിക്കുമ്പോൾ അർത്ഥം എന്താണ്? മാനവരാശിയിൽ എവിടെ വീഴുന്ന, അതിൻ്റെ തോളിൽ എവിടെ വീഴുന്ന ഒരു ചാട്ടവാറും ആത്യന്തികമായിട്ട് എൻ്റെ മീതെ തന്നെ വരിക്കുക. അപ്പോൾ മനുഷ്യൻ ഏർപ്പെടുന്ന ചില രീതികൾ, ഏതുതരം പടയോട്ടങ്ങളാവട്ടെ, ആശയത്തിന് വേണ്ടി ആവട്ടെ, താങ്കൾ വിശ്വസിക്കുന്ന മതത്തിന് വേണ്ടി ആയിക്കൊള്ളട്ടെ, ഇതിനൊക്കെ വേണ്ടി മനുഷ്യർ ചെയ്യുന്ന പല കാര്യങ്ങളും അവരറിയാതെ ചെയ്യുന്ന പെടുന്ന കെണികളാണ്.
അതുകൊണ്ടൊക്കെയാണല്ലോ യേശു പറയുന്നത്, നിങ്ങളെ പീഡിപ്പിക്കുന്നവർ ദൈവനാമത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത് കരുന്ന കാലം വരുന്നു. എന്നാലോചിച്ച് നോക്കുക, മനുഷ്യനെ പീഡിപ്പിക്കുന്നവർ വിചാരിക്കുന്നു ആ ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. ഓർത്തു കഴിഞ്ഞെന്നാൽ ചരിത്രത്തിലുടനീളം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ചരിത്രത്തിലുടനീളം മനുഷ്യൻ പെട്ടുപോയിട്ട് വലിയ ചുഴിയാണ് അത്. പിന്നെ നാലാമതായിട്ട് നമ്മൾ കേൾക്കുന്നത് മാർത്ത മാർത്ത എന്ന് പറയുന്ന ഒരു വിളിയാണ്. മാർത്ത മാർത്ത എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ പേര് വെച്ചിട്ട് അത് പതുക്കെ ഇങ്ങനെ കണ്ണുപൊട്ടി കേൾക്കണം. എന്താണത്? അതിലേശു പറയാൻ ശ്രമിക്കുന്നത്, ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടുന്നു, വ്യഗ്രഹീതരാകുന്നു, ഒരേ ഒരു കാര്യം മാത്രം മതി, ആ ജീവൻ്റെ നല്ല ഭാഗം എന്തുകൊണ്ടാണ് നമ്മൾ കാണാതെ പോവുക? യേശുവുമായി ബന്ധപ്പെട്ടും ഒത്തിരി യേശു ബോധനത്തിൻ്റെ ഒക്കെ ഭാഗ്യം ലഭിച്ചിട്ടും ഇതുമാത്രം ചെറിയ കാര്യങ്ങളിലാണ് നമ്മുടെ പ്രാണൻ വലിഞ്ഞു മുറുകിപ്പോവുക. ഇതുമാത്രം നിസ്സഹായരായിട്ടാണ് നമ്മൾ നിൽക്കുക. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുന്നൊക്കെ കരുതിയിട്ടും വലിയ അബ്ബാബോധത്തെക്കുറിച്ചൊക്കെ യേശു പാഠങ്ങൾ പഠിച്ചിട്ടും നമുക്കൊരു ചെറിയ കാര്യങ്ങൾക്കകത്ത് പോലും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു വിശ്വാസി പെട്ടുപോകുന്ന ഒരു പ്രാണൻ്റെ ഖേദമുണ്ട്. അയാൾക്കറിയാം എന്താണ് ശരിയെന്നറിയാം, എവിടെയാ സമയം ചെലവഴിക്കേണ്ടതെന്നറിയാം, എന്താ ജീവൻ്റെ നല്ല ഭാഗം എന്നറിയാം. എന്നിട്ടും അയാളുടെ അനുദിന ജീവിതം നിശ്ചയമായിട്ടും അതുമായിട്ട് നിരക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ഈ രാത്രിയിൽ ആ നാലാമത്തെ ഒരു വാക്കിനെ ഒന്ന് ഗൗരവമായിട്ട് എടുക്കാം. മാർത്ത മാർത്ത, നീ ഒത്തിരി കാര്യങ്ങളിൽ പെട്ടുപോകുന്നു. ഒത്തിരി കാര്യങ്ങളിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മുടെ കാലത്തിൻ്റെ തലവര. വേഗമാണ് നമ്മുടെ കാലത്തിൻ്റെ ഒരു പുതിയ നിയമം. തെരുവോരങ്ങളിലൊക്കെ ഇപ്പോൾ രാവിലെയൊക്കെ യാത്ര പോകുമ്പോൾ കാണാവുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് ഈ വണ്ടിയിൽ അപകടത്തിൽ ഇങ്ങനെ വണ്ടി താഴെയായിട്ട് പെട്ടുപോകുന്ന നായ്ക്കൾ. പണ്ടത്ര ഒരു സാധാരണമായ കാഴ്ചയായിരുന്നില്ല. പണ്ട് നായ്ക്കൾ റോഡ് കുറുകെ കടക്കുമായിരുന്നു. പണ്ടും വാഹനങ്ങൾ ഇത് കണക്ക് തന്നെ വേഗത്തിൽ പോകുമായിരുന്നു. എന്നിട്ടും നിരത്തുകളിലൊരു സാധാരണ കാഴ്ചയായിട്ട് അതൊരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പഠനങ്ങളും വിചാരങ്ങളൊക്കെ നടക്കുമ്പോൾ പറയുന്ന ഇങ്ങനെയാണ്, നമ്മളെത്തിയിരിക്കുന്ന വേഗത്തെക്കുറിച്ച് ഈ ജീവജാലങ്ങൾക്കൊരു പിടുത്തമില്ല. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിന് വേഗത്തിലാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ കുറുകെ കടക്കാമെന്ന് കരുതുകയും പാതി വഴിയിൽ വേണമെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആ തിരിയക്കുകളുടെ ജീവിതം പൊലിഞ്ഞു പോവുകയും ചെയ്യുന്നു. വല്ലാത്ത വേഗത, ആ വല്ലാത്ത വേഗതയ്ക്കകത്ത് നമ്മൾ നമ്മളെ തന്നെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നുണ്ട്. നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിതത്തെ കഠിനമായിട്ട് വയലേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഉപയോഗിക്കാവുന്നൊരു വാക്കാണ് മാർത്ത സിൻഡ്രോം. ഇങ്ങനൊരു പദം ഒരു പുസ്തകത്തിൽ വായിച്ചു കേട്ടു. പശ്ചാത്തലം ഇത് തന്നെയാണ്. എന്താ ഈ മാർത്ത സിൻഡ്രോം എന്ന് പറയുന്നത്? കുറേ കാര്യങ്ങളിൽ പെട്ടുപോവുക, എന്നിട്ടോ ഒന്നിനകത്ത് ഏകാഗ്രത ഇല്ലാതിരിക്കുക, നിരന്തരം പരാതിപ്പെടുക, ആകുലപ്പെടുക, എന്നിട്ട് ഓരോരുത്തരും തങ്ങൾക്കിണങ്ങിയ മട്ടിൽ സംസാരിക്കണമെന്നൊക്കെ സ്വയം കരുതുക. ഇതിനകത്ത് ഏറ്റവും ആ കൗതുകമുള്ളൊരു ഭാഗം അതാ. മാർത്ത വന്നിട്ട് യേശുവിനോട് പറയുകയാണ്, എൻ്റെ സഹോദരിയോട് പറ അടുക്കള കാര്യങ്ങളിൽ വീട്ടുകാര്യങ്ങൾ എന്നെ സഹായിക്കാനായിട്ട്. അപ്പോൾ ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയല്ല, മറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം പറയാൻ വേണ്ടി നമ്മൾ ശഠിക്കുക എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയുടെയും ധ്യാന വിചാരത്തിൻ്റെയും ഒക്കെ വല്ലാതെ തകിടം മറിച്ചിലാണ്. പലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ വേഗതകൾക്കിടയിൽ നമ്മൾ ദൈവത്തോടു കൂടി പോലും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്കിണങ്ങിയ മട്ടിൽ നീ സംസാരിക്കുക, നിനക്കിണങ്ങിയ മട്ടിൽ ചില കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഏകാഗ്രീതരായിട്ട് ജീവിക്കുന്നതിന് പകരമായിട്ട് ഞങ്ങളത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ആ ഭാഗം ഒന്ന് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നെടുത്ത് വായിക്കുമ്പോൾ ഒരു കൗതുകരമായൊരു പശ്ചാത്തലം കൂടി അതിനകത്ത് കണ്ടാൽ നല്ലതാണ്. മാർത്ത വന്ന് പറയുന്നൊരു പരാതി ഇങ്ങനെയാണ്, എന്തുകൊണ്ട് ഇവളിങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് തോന്നുന്നു വേദപുസ്തകത്തെ കുറച്ച് ശ്രയണപക്ഷത്ത് നിന്ന് ഒരു സ്ത്രീപക്ഷ വായനയൊക്കെ നിശ്ചയമായിട്ട് നടക്കുന്നുണ്ട്. വേദപുസ്തകവുമായി ബന്ധപ്പെട്ട് പുതിയ വായനകളൊക്കെ എല്ലായിടങ്ങളിലും നടക്കുന്നുണ്ട്. ഹരിതവായന നടക്കുന്നുണ്ട്, ബൗദ്ധവായന നടക്കുന്നുണ്ട്, ദളിതവായന നടക്കുന്നുണ്ട്. വളരെ മുമ്പ് തന്നെ ആ വേദപുസ്തകവുമായി ബന്ധപ്പെട്ട് സ്ത്രീപക്ഷ വായന ആരംഭിച്ചിട്ടുണ്ട്. ആ സ്ത്രീപക്ഷ വായനയിലൊക്കെ ഇത് നന്നായിട്ട് എടുക്കാവുന്നൊരു ഭാഗമാണ്. ഇത് ഒരു സ്ത്രീക്ക് വേറൊരു സ്ത്രീയെക്കുറിച്ചുള്ള സങ്കല്പം, അല്ലെങ്കിൽ ഒരു ദേശത്തിന് ഒരു സ്ത്രീയെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ്? അടുക്കള കാര്യങ്ങളിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധ ചെലുത്തുക, അതിനകത്ത് തന്നെ ഇങ്ങനെ കുരുങ്ങിക്കഴിയുക എന്നുള്ളതാണ്. അവൾ എന്തുകൊണ്ട് പൂമുഖത്തിരുന്ന് അതിഥിയുടെ കാൽച്ചുവട്ടിലിരിക്കുന്നുള്ളതാണ് മാർത്ത ഉയർത്തുന്ന ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. അടുത്ത കാലത്ത് കണ്ടൊരു ചിത്രത്തിൽ ചോദിക്കുന്ന കണക്ക് ഈ സ്ത്രീകൾ എന്ത് ചെയ്യണമെന്നൊക്കെ നിശ്ചയിക്കുന്ന ആരാ? സ്ത്രീകളുടെ ആ ചിത്രത്തിലെ കൃത്യമായ വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ സ്വപ്നങ്ങളുടെ എക്സ്പയറി ഡേറ്റ് നിശ്ചയിക്കുന്ന ആരാ? നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ചില പ്രത്യേക ഇടങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്ത്രീ എവിടെയായിരിക്കണം, എന്തായിരിക്കണം എന്നൊക്കെ വളരെ കൺവെൻഷനലായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നിരക്കാത്ത എല്ലാ കാര്യങ്ങൾക്കകത്തും നമ്മൾ വല്ലാതെ ഇറിറ്റേറ്റഡ് ആകും.
ഒരു പെൺകുട്ടി യാത്രയ്ക്ക് പോകുമ്പോൾ, ഒരു പെൺകുട്ടി രാത്രി സഞ്ചാരത്തിൽ ഏർപ്പെടുമ്പോൾ ഒക്കെ നമ്മളുടെ ഇങ്ങനെ പുരുകെ ഇങ്ങനെ വളയുക. ഒരു പെൺകുട്ടി പഠിച്ചു തുടങ്ങുമ്പോൾ വേണമെങ്കിൽ ഇതൊരു കൃത്യമായിട്ടൊരു വിദ്യാഭ്യാസവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ഒരു വായന കൂടി എടുക്കാവുന്നതാണ്. ഗുരുവാരങ്ങളിരുന്ന് പഠിക്കുന്നൊരു സ്ത്രീയാണ്. എത്ര നിഷ്കരണമായിട്ടാണ് സ്ത്രീയുടെ ജ്ഞാനോപാസനകളെ നമ്മുടെ പരിസരം നിഷേധിച്ചുകൊണ്ടിരുന്നത് എല്ലാ കാലത്തും. വിശേഷിച്ചും ഒരു കടപ്പുറത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാളെന്ന നിലയിൽ എനിക്കറിയാവുന്നൊരു ഓർമ്മ ഇങ്ങനെയാണ്. ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് അത് കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സാധാരണ ദൃശ്യമായിരുന്നു. ഒരു വീടിനകത്ത് കുറേ പെൺകുട്ടികളും ഒന്നോ രണ്ട് ആൺകുട്ടികളുമുണ്ട്. ഒരു 10-നപ്പുറത്തേക്കൊക്കെ പോവുക എന്ന് പറയുമ്പോൾ ആ ചെറിയ വരുമാനങ്ങൾക്കകത്ത് കാര്യങ്ങൾ മുമ്പോട്ട് പോവുക അസാധ്യമാണ്. സ്വാഭാവികമായിട്ട് ആ വീടിനകത്ത് എടുക്കുന്നൊരു ഡിസിഷനുണ്ട്, പെൺകുട്ടികൾ പഠിത്തം നിർത്തുക, എന്നിട്ടോ ഈ ആൺകുട്ടികൾ പഠിക്കുക. പലപ്പോഴും ഈ പെൺകുട്ടികളായിരിക്കും ഈ വീടിനകത്ത് കുറേ കൂടി ബ്രൈറ്റ് ആയിട്ടുള്ളത്. ആൺകുട്ടികൾ ആ കാര്യമായിട്ട് അത്രയോ ശ്രദ്ധയോ ജീവിതാഭിമുഖ്യങ്ങളൊന്നും ആ ചെറിയ പ്രായത്തിൽ പുലർത്തുന്നില്ലെന്ന് കൂടിയൊരു നല്ലൊരു നിരീക്ഷണമാണ്. എന്നിട്ടോ ഈ പെൺകുട്ടികൾ ഈ പറയുന്ന ആങ്ങളമാർക്ക് വേണ്ടി കശുവണ്ടി തല്ലിയും ചകിരി വിരിച്ചും ഒക്കെ ഇങ്ങനെ അവരെ പഠിപ്പിക്കുന്നു. അവരുടെ ആ ജ്ഞാനവുമായി ബന്ധപ്പെട്ട തൃഷ്ണകൾ ചെറിയ ചെറിയ മാഗസിനൊക്കെ വായിച്ച്, കുറച്ച് ലൈറ്റായിട്ടുള്ള പോപ്പുലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാഗസിൻസ് എല്ലാ കാലങ്ങളിലും ഉണ്ട്. ഒരുപക്ഷെ തൊട്ട് മുമ്പത്തെ കാലം പരിഹസിച്ചിരുന്ന പൈങ്കിളി എന്നൊക്കെ പറയുന്ന മാസികകളൊക്കെ വായിച്ച് അവരുടെ ജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും അവസാനിക്കുന്നു. അവിടെ കൊണ്ട് കാര്യങ്ങൾ തിരിയുക. ഇപ്പോൾ അതിന് വേണമെങ്കിൽ സീരിയൽ എന്ന് പറയുന്നൊരു വേർഷൻ ഉണ്ടാവാം. അപ്പോൾ എന്തുകൊണ്ട് പെൺകുഞ്ഞുങ്ങൾ ജ്ഞാനത്തിലൂടെ സഞ്ചരിച്ചുകൂടാ? വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന വലിയൊരു ജ്ഞാനാനുഷ്യായ സ്ത്രീയെക്കൂടി ഈ പശ്ചാത്തലത്തിൽ കണ്ടാൽ നല്ലതാണ്. ക്ഷേപാല രാജ്ഞി യേശു അവളെ വല്ലാതെ അക്ലെയിം ചെയ്യുന്നുണ്ട്. യേശു അവളെക്കുറിച്ച് പറയുന്ന ഇങ്ങനെയാണ്, ശലമോൻ എന്ന് പറയുന്ന ഒരാൾക്ക് ജ്ഞാനത്തിൻ്റെ ഒരു പൊൻതരി ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അപകടകരമായ യാത്ര നടത്തി അവളിലേക്ക് അയാളിലേക്ക് സഞ്ചരിച്ച സ്ത്രീയാണ് ക്ഷേപാല രാജ്ഞി. അവർ നമ്മൾ വിധിക്കുന്നതാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ഗൗരവമായിട്ട് ഈ ക്ഷേപാല രാജ്ഞി എടുക്കുന്നത് നല്ലതാണ്. കുറേ കൂടി ആ ജ്ഞാനത്തിലേക്കൂടി സഞ്ചരിക്കും. ജ്ഞാനത്തിലൂടെ തങ്ങളുടെ ജ്ഞാനപാത്രങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രകാശം അവർക്കുണ്ടാവട്ടെ. ആരെങ്കിലുമൊക്കെ വന്നിട്ട് ശകാരിച്ചെന്നിരിക്കും, നിങ്ങൾ ഇവിടെയാണോ ഇരിക്കേണ്ടത്, നിങ്ങളുടെ ഇടം അടുക്കളയല്ല. അടുക്കളയിലിരുന്നാലും എവിടെ ആയാലും ആ അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ ജ്ഞാനാഭിമുഖ്യങ്ങൾക്ക് ഒരു പരിക്കും സംഭവിച്ചിട്ടില്ല, ഒരു ഇടിവും സംഭവിച്ചിട്ടില്ലെന്ന് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിന് ബലമുണ്ടാവട്ടെ. അപ്പോൾ വരുന്ന പ്രശ്നം രണ്ട് കാര്യങ്ങളാണ്. ഒന്നിങ്ങനെ മാർത്ത എന്ന് പറയുന്ന നമ്മുടെ ജീവിതം, തിരക്ക് പിടിച്ച ജീവിതം, ആകുലപ്പെടുന്ന ജീവിതം, പരാതിപ്പെടുന്ന ജീവിതം, എണ്ണി പറയുന്ന ജീവിതം, അതുമൊക്കെ ഇങ്ങനെ വലിയൊരു സ്നേഹശൂന്യത അടയാളമാണ്. കൃത്യമായിട്ട് മാർത്ത മനുഷ്യർ ചെയ്യേണ്ടതുണ്ട്, മനുഷ്യർ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തിനാ ഇത്ര എണ്ണി പറയുന്നത്? വളരെ കാലമായിട്ടിങ്ങനെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരു കേൾക്കുന്നൊരു വാക്കുണ്ട്, മാതാപിതാക്കന്മാർ വിശേഷ അമ്മമാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ശകാരത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന വാക്ക് ഇങ്ങനെയാണ്, ഇതിനെ ഞാൻ 9 മാസം കൊണ്ടു നടന്ന് പെറ്റതാണ്. ഇത് ഇങ്ങനെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന ഇങ്ങനെ ചില അസ്വസ്ഥതകളിൽ കടന്നുപോയിക്കൊണ്ടാണ്. അവിടെ തൊട്ടിങ്ങനെ നമ്മൾ പറയുന്ന കണക്കുകളാണ്, ഇങ്ങനെ 9 മാസം ചുമന്നുകൊണ്ട് നടന്നു. ഇത്രയും കണക്ക് പറച്ചിലൊക്കെ ഗാർഹിക പരിസരങ്ങൾ ഉണ്ടാകുന്നത് ഈ സ്നേഹക്കുറവുണ്ട്. സ്നേഹത്തിൽ മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കകത്ത് മനുഷ്യൻ കണക്ക് സൂക്ഷിക്കാറില്ല. അന്തിമ വിധിയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, വലതുഭാഗത്ത് നിൽക്കുന്നവരോട് അവൻ പറയുകയാണ്, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു. നിങ്ങൾ സൃഷ്ടിപരമായിട്ട് ഇടപെട്ടു. അപ്പോൾ ഈ വലതുഭാഗത്ത് നിൽക്കുന്നവർ പറയുന്ന വാക്കാണ് നമ്മൾ നന്നായിട്ട് ചങ്കോട് ചേർത്ത് പിടിക്കേണ്ടത്. അവർ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, എപ്പോഴാണ് ഞങ്ങളങ്ങനെ ചെയ്തത്? എപ്പോഴാണ് ഞങ്ങൾ വിശക്കുമ്പോൾ നിനക്ക് ഭക്ഷണം നൽകിയതും നഗ്നനായിരുന്നപ്പോൾ നിങ്ങളെ ഉടുപ്പിച്ചതും ഒക്കെ? അപ്പം അത്രയും മറന്നുപോകേണ്ട കാര്യങ്ങളാണ് ജീവിതത്തിൽ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ. നമ്മളാവട്ടെ ചെയ്ത ഓരോ കാര്യങ്ങൾക്കും കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രയും കണക്ക് നമ്മുടെ ഗാർഹിക പരിസരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ വലിയ സങ്കടമുള്ള കാര്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു അച്ഛനും ഒരു മകളും തമ്മിൽ വലിയ അകൽച്ച ഉണ്ടാകാനായിട്ടൊരു കാരണം, അവൾ വിചാരിച്ചിരുന്നു അവളുടെ വീടിനകത്ത് ഇങ്ങനെ അച്ഛൻ അവൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്, ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ. പക്ഷേ എന്തോ ഒരു സങ്കടത്തിൻ്റെ നിമിഷത്തിൽ അച്ഛൻ പറയുകയാണ്, നിനക്കൊക്കെ വേണ്ടി ഞാൻ എന്തുമാത്രം കാര്യങ്ങളാണ് വേണ്ടെന്ന് വെച്ചത്, എന്തുമാത്രം കാര്യങ്ങളാണ് ഇൻവെസ്റ്റ് ചെയ്തത്. പെട്ടെന്ന് ആ ഒരു കണക്ക് പറച്ചിലെന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് തൻ്റെ അച്ഛനും വഴുതിപ്പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലുണ്ടായ ഒരു പരുക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവൾ സൂക്ഷിക്കുന്നുണ്ട്. മനുഷ്യൻ എവിടെ കണക്ക് പറയുമ്പോഴും അതിന് ഭംഗിയില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ മാർത്ത എന്ന് പറയുന്നത്, മാർത്ത മാത്രമല്ല വേദപുസ്തകത്തിലെ ഒരു കഥാപാത്രവും നമുക്ക് പുറത്തുള്ള കഥാപാത്രങ്ങളല്ല, മറിച്ച് നമ്മുടെ തന്നെ സാധ്യതയാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നു
നമ്മുടെ കാലത്തിൻ്റെ ഈ വേഗത്തിനും നമ്മുടെ ഈ കാലത്തിൻ്റെ ഏകാഗ്രത ഇല്ലായ്മയ്ക്കും നമ്മുടെ കാലത്തിൻ്റെ ഈ പരാതി പറച്ചിലിനുമൊക്കെയുള്ള ഏറ്റവും നല്ല സൂചന കൃത്യമായിട്ട് മാർത്തേനെ. അപ്പം അങ്ങനെയെങ്കിൽ ആ വാക്ക് നീതീകരിക്കപ്പെടുന്ന മാർത്താ സിൻഡ്രോം, മാർത്താ സിൻഡ്രോമിൻ്റെ പരിഹാരം എന്താണ്? അത് മേരിയാണ്. ഇനി എന്താണ് ഈ മേരി? മേരി കരുണയുടെയും ഉപവാസത്തിൻ്റെയും ഏകാഗ്രതയുടെയും സൂചനയാണ്. നമ്മൾ ആരും കാംക്ഷിക്കേണ്ട, കിനാവ് കാണേണ്ട ഒരു പദത്തിൻ്റെ പേരാണ് മേരി. കാരണം യേശു അവൾക്ക് സാക്ഷ്യം കൊടുത്ത് അവൾ ജീവൻ്റെ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്ന പറയുന്നു. നമ്മളാവട്ടെ ഏറ്റവും ചെറുതും നിസ്സാരമായ കാര്യങ്ങളിൽ പെട്ടുപോയി ആരംഭത്തിൽ പറയുന്ന കണക്ക് ഇങ്ങനെ ജീവൻ്റെ ഖേദത്തിൽപ്പെട്ട് ഉഴലുകയാണ്. കരുണയുടേതാന്ന് പറയാൻ കാരണം എന്താണ്? യേശുവിൻ്റെ ആ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് യേശു ഈ ഭവനത്തിൽ വരുന്നത്. ഇങ്ങനെ മരണത്തെ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അയാൾക്കിപ്പോൾ ആവശ്യം കൂടെ ഇരിക്കാൻ ഒരാളെ. പലപ്പോഴും നമ്മളുടെ ആ കരുണയെക്കുറിച്ച്, നമ്മുടെ എമ്പതിയെക്കുറിച്ചൊക്കെ നമുക്ക് ഒത്തിരി തെറ്റിദ്ധാരണയാണ്. നമ്മൾ നമുക്കിണങ്ങിയ മട്ടിൽ ചില കാര്യങ്ങൾ മനുഷ്യർക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഡിമെല്ല പറയുന്ന ഒരു കഥ കണക്ക, ഒരു മീനിങ്ങനെ ജലത്തിന് മുകളിൽ കിടന്ന് തുള്ളുന്ന കണ്ടപ്പോൾ മരത്തിന് മുകളിൽ ഇരിക്കുന്ന ഒരു കുരങ്ങ് വിചാരിക്കുന്നു അതിന് ശ്വാസം മുട്ടിട്ട് അതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ കുരങ്ങ് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇതിനെ പിടിച്ച് കൃത്യമായിട്ട് മരച്ചില്ലയിൽ കൊണ്ടുവന്നിട്ട് ആവശ്യത്തിന് ശ്വാസം കൊടുത്ത് അതിൻ്റെ കാര്യം പൂർത്തിയാക്കുന്ന പരിപാടിയെക്കുറിച്ച് ഡിമെല്ല പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ആ മീനിൻ്റെ ഒരു കുരങ്ങിൻ്റെ സാൽവേഷൻ എന്ന് പറയുന്ന മീനിൻ്റെ ദുരന്തം. ഓരോരുത്തർക്കും നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് ഗുണം ചെയ്യത്തില്ല. ചിലപ്പോഴെങ്കിലും നമ്മൾ നമുക്കിണങ്ങിയ മട്ടിൽ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു സ്ത്രീ അവനിണങ്ങിയ മട്ടിൽ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുകയാണ്. കമ്പാഷൻ എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഫീലിംഗ് ടുഗദർ എന്നുള്ള ഓരോരുത്തരും കടന്നു പോകുന്ന വിധകളിലേക്കുള്ള എൻട്രിയാണ്. അങ്ങനെയെങ്കിൽ മേരി പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം കരുണയാണ്. ഓരോരുത്തർക്കും ആവശ്യമുള്ളത് എന്താണെന്ന് അന്വേഷിക്കുക. ഒരു വീടിനകത്തൊക്കെ കുറച്ച് അതിഥികൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കണക്ക് ഓരോരുത്തർക്കും ആവശ്യം എന്താ? അത് ഓരോരുത്തർക്ക് ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്നതിനകത്താണ് ആ വീടിൻ്റെ ആ ഭംഗി കിടക്കുന്നത്. രണ്ടാമതായിട്ട് ഈ സ്ത്രീ ഏകാഗ്രതയുടെ പ്രതീകമാണ്. വെറുതെ ഇങ്ങനെ ചില കാര്യങ്ങളെ കുറേ കൂടി കോൺസെൻട്രേറ്റ് ആക്കിയാൽ നല്ലതാണ്. നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒത്തിരി ഡിസിപ്പേറ്റഡാണ്, ഒത്തിരി വികേന്ദ്രീകരിക്കപ്പെടുന്നു. സിനിമയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സങ്കല്പം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഇൻ്റർവെല്ലിന് മുമ്പ് മാത്രമാണ് ഈ പാട്ടും നൃത്തവും ഫലതരംഗങ്ങളും തമാശയൊക്കെ ഉള്ളത്. ഇടവേളയ്ക്ക് ശേഷം തീർച്ചയായിട്ടും കാര്യങ്ങൾ ഒന്നുകൂടി ഇങ്ങനെ ഏകാഗ്രമാകും. അതിനുശേഷവും സംഘഗാനവും സംഘനൃത്തവും ഫലിതമൊക്കെ ആയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞെന്നാൽ ആ പടം ഇങ്ങനെ നാല് നില പൊട്ടിപ്പോകും. ചെറിയ മക്കൾ ഇങ്ങനെ വീഡിയോ ഒക്കെ വലിച്ചുകൊണ്ട് പറയും മുടിഞ്ഞ ലാഗാ. പലരുടെയും ജീവിതം ഇങ്ങനെ ലാഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ മിക്കവാറും പേര് ഇങ്ങനെ ജീവിതത്തിൻ്റെ ഇടവേള കഴിഞ്ഞ മനുഷ്യരാണ്. ഒരു 30 കഴിഞ്ഞ എല്ലാവർക്കും അത് സങ്കല്പിക്കാവുന്നേ ഉള്ളൂ, ഇടവേള കഴിഞ്ഞ മനുഷ്യരാണ്. ഇന്ന് നമുക്കിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടുനടക്കാനായിട്ടുള്ള സമയമില്ല, സാവകാശമില്ല. അതുകൊണ്ട് ജീവിതം കുറേ കൂടി ഏകാഗ്രമാവട്ടെ. അവസാനമായിട്ട് ഉപവസിക്കുക. ഉപവാസം എന്നൊക്കെ പറയുന്നത് ഇന്ന് ഭക്ഷണം കഴിക്കാത്തതിന് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഉപവസിക്കുക എന്ന് പറയുന്നത്. ആ വാക്ക് ആ ഭാരതീയമായൊരു പദമാണ്. ആ വാക്കിൻ്റെ എത്തിമോളജി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഉപവസിക്കുക എന്നുള്ള ഇങ്ങനെ കൂടെ വസിക്കാന്ന്, കൂടെ ഇരിക്കുക എന്നുള്ള. വിശേഷിച്ചും ഭാരതീയ പാരമ്പര്യങ്ങളിൽ എപ്പോഴും ഗുരുക്കന്മാരിരിക്കുമ്പോൾ അവരുടെ കാൽപാദങ്ങളിലായിരുന്നു ശിഷ്യന്മാരിരുന്നുകൊണ്ടിരുന്നത്. ഈ കാൽപാദങ്ങളിരിക്കുന്ന പ്രക്രിയയാണെന്ത്? ഉപവാസം. ഓ, ഈ വല്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന, വല്ലാതെ ആകുലയുത്തയായിക്കൊണ്ടിരിക്കുന്ന, വ്യഗ്രയുത്തയായിരിക്കുന്ന മാർത്തയ്ക്ക് ഒരു പരിഹാരമേ ഉള്ളൂ, ഒരേ ഒരു മരുന്നേ ഉള്ളൂ. അത് മേരിയാണ്. ആ മേരി നിങ്ങളോട് മന്ത്രിക്കാൻ പോകുന്നത് കരുണയുടെയും ഏകാഗ്രതയുടെയും ഉപവാസത്തിൻ്റെയും പാഠം. എന്നിട്ടോ യേശു ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്, ആ നല്ല ഭാഗം അവളിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റപ്പെടില്ല. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞെന്നാൽ ഈ നമ്മൾ ഈ പുണ്യാവന്മാരുടെ ചരിത്രത്തിലൊക്കെ വായിക്കുന്നത്, വിശേഷ ഇപ്രാവശ്യമ്മയുടെ ചരിത്രത്തിലൊക്കെ വായിക്കുന്ന കണക്ക് ഒരു നല്ല പക്ഷം ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. എന്തിൽ ഞാൻ വ്യാപൃതയായിരിക്കുമ്പോഴും ആ നല്ല പക്ഷനെ തിരികെ വിളിക്കുക. എന്തിൽ വ്യാപൃതയാകുമ്പോഴും, എന്തിൽ പെട്ടുപോകുമ്പോഴും ആ നല്ല പക്ഷം നിങ്ങളെ തിരികെ വിളിക്കും. കാരണം യേശു പറഞ്ഞിട്ടുണ്ട് ആ നല്ല അംശം അവളിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റപ്പെടില്ല. ഇത്തരം അനുഭവങ്ങളിലേക്ക് പ്രവേശിച്ചവർക്ക് പിന്നെ എവിടെയായിരിക്കുമ്പോഴും, അവർ മാർത്തയെ കണക്ക് പണി ചെയ്യുമ്പോഴും, തേനീച്ച കൂട്ടത്തിൽ ആ പെണ്ണീച്ചകളെ കണക്ക് നിരന്തരം തൊഴിൽ വ്യാപൃതരാകുമ്പോഴും അവരുള്ളിലിനുള്ളിൽ മേരിയാണ്. പക്ഷേ തിരിച്ചുള്ള കാര്യം അത്ര എളുപ്പമല്ല. ആമേൻ.